ഹായ് ഫ്രണ്ട്സ്, മൗണ്ടൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വന്ന എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുന്നു. എല്ലാവരും നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്ത് യൂട്യൂബിൽ ഉയരങ്ങളിലൊക്കെ എത്തണം. എല്ലാവരും അതിൻ്റെ ശ്രമത്തിലാണെന്നൊക്കെ എനിക്കും അറിയാം, ഞാനും അത് തന്നെ. ഇവിടെ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം ഒരു കുറച്ച് എന്താണ് പറയുക, വിശ്വാസവും അവിശ്വാസവും കൂടെ ചേർന്നിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാനിന്ന് നിങ്ങളായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വീഡിയോ കാണണം. കാരണം ഇന്നീ ലോകത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ മന്ത്രവാദവും തന്ത്രവാദവും ഇടകലർന്നിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഞങ്ങളിലെ ആദിവാസികളിൽ ഏറ്റവും കൂടുതൽ മന്ത്രവാദ ലോകത്താണ് ഞങ്ങൾ ജനിച്ച് ജീവിച്ച് വളർന്നത്. കാരണം ഞങ്ങളിൽ സിദ്ധവൈദ്യം പോലെ തന്നെ മന്ത്രവാദവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഞങ്ങൾക്ക് ഇന്നത്തെ കാലത്താണ് ഞങ്ങൾ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുന്നത്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടുവൈദ്യം. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് തന്നെ പ്രത്യേകിച്ചിട്ട് ഞങ്ങളുടെ ഒരു വൈദ്യനുണ്ടായിരിക്കും. കാരണം ഞങ്ങൾ ആ വൈദ്യനെ, ഞങ്ങൾക്കൊരു മന്ത്രവാദി, ഞങ്ങൾക്കൊരു വയറ്റാട്ടി, ഞങ്ങൾക്കൊരു വേഷഹാരി, അങ്ങനെ ഞങ്ങളുടെ സമൂഹത്തിൽ തന്നെ ഞങ്ങളെ ചികിത്സിക്കാനും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും ഞങ്ങൾക്ക് പ്രത്യേക ആളുകളുണ്ട്. ഇന്നും ഞങ്ങളിലുണ്ട്, ഞങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾക്ക് ചില അസുഖങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങളിപ്പോഴും ഹോസ്പിറ്റലുകളിലൊക്കെ പോകാറുള്ളത്. കൂടുതലും ഞങ്ങളുടെ ലോകം വേറെയാണ്. നിങ്ങളുടെ ലോകത്തേക്കാളും നിങ്ങൾ പുറം ലോകമായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ കാടിനകത്താണ്. ഞങ്ങൾ കാടിനകത്ത് വിശ്വാസങ്ങളും അങ്ങനെയുള്ള കുറേ ആചാരങ്ങളും മന്ത്രവാദവും ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ജീവിതം. അപ്പോഴതിന് ഞങ്ങൾ എടുക്കുന്ന വൈദ്യത്തിനും മന്ത്രവാദത്തിനും ഒരേപോലെ എടുക്കുന്ന ഒരു ചെടിയെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് ഞാൻ ഈ ചെടിയുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. എരുക്കെന്നാണ് ആ ചെടിയുടെ പേര്. എരുക്ക് സാധാരണ ഒരു കുറ്റി ചെടിയാണ്. കാരണം ഇതിന് വലിയ പരിചരണമെങ്കിലും കിട്ടിയില്ലെങ്കിൽ തന്നെ ഇത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നന്നായിട്ട് തഴച്ചു വളരും. തഴച്ചു വളർന്ന് നല്ല പൂങ്കലയൊക്കെ ആയിട്ട്, നല്ല പൂവാണ്, പക്ഷെ മണമൊന്നുമില്ല, നല്ല പൂവൊക്കെ ആയിട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് എരുക്ക്. ഇത് രണ്ട് കളറിലായിട്ട് പൂക്കും. ഒരു വല്ലാത്ത ഒരു നീല കലർന്ന ഒരു പൂവും നല്ല വെള്ള പച്ച കലർന്ന വെള്ളപ്പൂവും. ഈ രണ്ട് പൂവുണ്ട്. പക്ഷെ ഇതിൽ ഈ വെള്ളയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പക്ഷേ ശിവഭഗവാന് നമ്മൾ മാല ചാർത്തുന്നത് നീല പൂവാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. നമ്മൾ ഗണപതിക്ക് ഇഷ്ടം വെള്ള എരിക്കിൻ പൂവാണ്. കാരണം ഈ വെള്ള എരിക്കിൻ്റെ വേരിൽ വെച്ച് വേരെന്ന് ഗണപതി വിഗ്രഹം കൊത്തിയെടുത്ത് നമ്മൾ പൂജിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രതീക്ഷിക്കാത്ത ഫലം തരുമെന്നുള്ളതാണ് വിശ്വാസം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം വിശ്വാസമുണ്ട്, അതങ്ങനെയാണ്. കാരണം നമ്മുടെ ഈ വെള്ള എരിക്കിൻ്റെ പൂവ് പല മാന്ത്രിക ക്രിയകളിലും നമ്മളത് ഉപയോഗിക്കുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാന്ത്രികത്തിൽ ഈ മന്ത്രവാദത്തിലായിരുന്നാലും ക്ഷുദ്രപ്രയോഗത്തിലായിരുന്നാലും മാരണമായിരുന്നാലും ഉച്ചാടനമായിരുന്നാലും മോഹനമായിരുന്നാലും യന്ത്രവിധിയായിരുന്നാലും മന്ത്രവിധിയായിരുന്നാലും തന്ത്രവിധിയായിരുന്നാലും ഏതിൽ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനെ ചെറുക്കാൻ പറ്റുന്ന ക്രിയകൾ ചെയ്യാനായിട്ട് ഈ വെള്ള എരിക്കിൻ്റെ പൂവ് നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മുടെ നമ്മുടെ നാശങ്ങളെല്ലാം അകന്നു പോയി നമുക്ക് നല്ല കാലം വരും, അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു സമയം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിശ്വാസം. കാരണം നമുക്ക് ഈ വാഹനയാത്രയൊക്കെ നടത്തുന്നവർക്ക് നമുക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ഉൾഭീതി നമ്മളിൽ പലർക്കും ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു ആ ഭയം നമ്മളിൽ നിന്ന് ഇല്ലാതാവാനും നമ്മുടെ ആപത്തിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിക്കാനും നമ്മൾ ഈ എരിക്കിൻ്റെ വേര് നല്ലതായിട്ട് നമ്മൾ കഴുകിയൊക്കെ എടുത്ത് നല്ല ഒരു സൂര്യമന്ത്രമൊക്കെ പറഞ്ഞ് നമ്മുടെ പേഴ്സിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിലോ വെച്ചിരുന്നാൽ നമുക്ക് ആപത്തിൽ നിന്ന് നമ്മളെ ഭഗവാൻ രക്ഷിക്കും എന്നുള്ളതാണ് വേറൊരു വിശ്വാസം. കാരണം ഇത് ഈ എരിക്കിൽ വിഷവും വൈദ്യവും നമ്മുടെ ഔഷധവും ഒന്നിച്ച് ചേർന്നിരിക്കുന്നു ശിവനെ പോലെ. കാരണം ശിവനിലാണ് എല്ലാം. അതേപോലെ തന്നെയാണ് എരിക്കിലും. വിഷം എങ്ങനെ എത്ര അളവിൽ വിഷമുണ്ടോ അതൊരു വിഷസസ്യമാണ്. അപ്പോൾ വിഷം എത്ര ഉണ്ടോ അതേപോലെ തന്നെയാണ് അതൊരു ഔഷധ സസ്യവുമാണ്. കാരണം ഔഷധവും വിഷവും തുല്യ അളവിലിരിക്കുന്നത് കൊണ്ട് തന്നെ ശിവഭഗവാൻ ഇതിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അതേപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ മാറ്റാനായിട്ട് ഈ എരിക്ക് പൂവും കായും ഇലയും ഇതിൻ്റെ കറയും വേരും എല്ലാം നമുക്ക് ഉത്തമമാണ്. എന്ന് വെച്ചാൽ ഇത് സർവാംഗം നമുക്ക് ഔഷധത്തിന് എടുക്കാം എന്നർത്ഥം. ഇതിൻ്റെ കറയിൽ നിന്ന് നമ്മൾ പേപ്പട്ടിയെ വിഷത്തെ ചെറുക്കുന്ന മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്ക് സാധാരണയായിട്ട് നമുക്ക് ഒരിക്കലും മാറില്ല എന്നൊക്കെ കരുതി കൊണ്ടു നടക്കുന്നതും ആൾക്കാർ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നതുമായ ഒരു അസുഖമുണ്ട്, ആണി രോഗം. കാരണം ഈ തിമിരോഗം എന്നൊക്കെ പറയണ ആണി രോഗം
തമിര് തിമിരോ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ആണി രോഗത്തിൻ്റെ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ ഉണ്ടായി വരുന്ന ആണി രോഗം, ആ ആണി രോഗം മാറാനായിട്ട് നമുക്ക് ഈ ഇതിൻ്റെ ആ ആണി രോഗം ഇരിക്കുന്ന ആ പോയിന്റിലേക്ക് എരിക്കിൻ്റെ കറ ഈർക്കിലിൽ തൊട്ട് ഒടിച്ച ഉടനെ ഈർക്കിലിൽ തൊട്ട് നമ്മളൊന്ന് വെച്ചു കൊടുത്താൽ മതി. ഇതിൽ വെച്ചു കൊടുക്കുമ്പോൾ ഇത് ഒരു 6-7 ദിവസത്തെ ഉപയോഗം കൊണ്ട്, കാരണം നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ഇതങ്ങനെ വെച്ച് കൊടുക്കണം. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ആണി രോഗം അങ്ങ് മാറിപ്പോകും. അതേപോലെ തന്നെ അരിമ്പാറ മാറാനും നമുക്ക് ഏറ്റവും നല്ലതാണ്. നമ്മുടെ കാൽമുട്ട്, നമ്മുടെ ഈ തോളെല്ലിൽ, നമുക്ക് ഈ കാൽമുട്ടിൽ, പിന്നെ നമുക്ക് ഈ കാലിൻ്റെ ഉപ്പൂറ്റിലൊക്കെ ഉണ്ടാകുന്ന വേദനകൾ, ഈ വാദസംബന്ധമായിട്ടും അല്ലാതെയും നമുക്ക് ഈ നമ്മുടെ ബ്ലഡ് ദോഷമായിട്ട്, കാരണം ബ്ലഡ് ദുഷിച്ചിട്ടുണ്ടാകുന്ന നമുക്കുള്ള ശരീരവേദനകൾക്ക് ഈ എരിക്കിൻ്റെ ഇല എടുത്തിട്ട് നമ്മളൊരു 6-7 ഇല എടുക്കണം. എടുത്തിട്ട് നമ്മളൊരു നല്ലൊരു മൺചട്ടി, എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, മൺപാത്രങ്ങളൊക്കെ കണ്ട് കാണും, മൺപാത്രങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലൊരു മൺ കറിച്ചട്ടി ചട്ടി എടുത്തിട്ട് അതിൻ്റെ പഴയ ഓടായിരുന്നാലും മതി, നന്നായിട്ട് ചൂടാക്കണം. അത് നല്ല ചൂടായി വരുമ്പോൾ അതിൽ ചെറുതായിട്ടൊന്ന് വേപ്പെണ്ണ തടവി കൊടുത്തിട്ട് ഈ എരിക്കിൻ്റെ ഇല എടുത്തിട്ട് ഈ എരിക്കിൻ്റെ ഇല രണ്ട് ഭാഗം, കാരണം ഇതിൻ്റെ അകവശം എപ്പോഴും നമ്മളിങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ എടുത്ത് വെക്കും പോലെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ പുറം ഭാഗം പുറത്തോട്ട് തന്നെ വെച്ച് അകഭാഗം അകത്തോട്ട് വെച്ചിട്ട് നമ്മൾ നല്ലതായിട്ട് ഒന്ന് ഒരടുക്ക് ഇങ്ങനെ വെച്ചിട്ട് ചട്ടിയിൽ വെച്ചിട്ട് ചൂടാക്കണം. ഈ ചൂടായി വരണതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് ഉപ്പ് കല്ലുപ്പ് പൊടിച്ച് വിതറിയിട്ട് കൊടുക്കണം. വീണ്ടും അതേപോലെ ഒരു സെറ്റ് ഇല എടുത്ത് അങ്ങനെ വെക്കണം. അങ്ങനെ ഒരു 3 അടുക്കെങ്കിലും വെച്ചതിന് ശേഷം ഈ ചട്ടി ചൂടാകുമ്പോൾ ഈ ഇല വാടി ഇത് ഇലയെ കൂടെ ഈ ചൂട് മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഉപ്പൂറ്റി ഇതിലോട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിൽ നമ്മൾ ഇരുന്നാൽ മതി. അത് പോയിട്ട് തന്നെ നമ്മുടെ ഈ തോളലിലായിരുന്നാലും കൈമുട്ടിലായിരുന്നാലും നമുക്ക് നടുവേദനയായിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ ഇല തന്നെ, ഈ ചൂടായ ഈ ഇല എടുത്തിട്ട് നമ്മൾ ചൂടോട് ചെറിയ ചൂടോടുകൂടി, വലിയ ചൂടല് വെക്കരുത്, ശരീരം പൊള്ളിപ്പോകും. അപ്പോഴും ചെറിയ ചൂടോടുകൂടി എടുത്ത് നമ്മളിങ്ങനെ ശരീരത്ത് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വേദനകൾ പതുക്കെ ഇതങ്ങ് മാറിപ്പോകും. നമ്മൾ ഒരാഴ്ചയൊക്കെ വെക്കേണ്ടി വരില്ല, നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്കൊരാശ്വാസം ഉണ്ടാകും, നമ്മുടെ ഈ വേദനകളെല്ലാം മാറിപ്പോകും. നടുവേദനയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഓഫീസുകളിലായിരുന്നാലും നമ്മൾ അല്ലാതെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക്, വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ നടുവേദന കൊണ്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന ഈ നടുവേദനയെല്ലാം നമുക്ക് ഈ എരിക്കിൻ്റെ ഇലയിൽ ഈ വേപ്പെണ്ണ തേച്ച് വെച്ച് ചട്ടിയിൽ വെച്ച് ചൂടാക്കി അതിൻ്റെ ഇല എടുത്തൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആശ്വാസമാണ്. കാരണം അത് പരീക്ഷിച്ച് നോക്കണം, എരിക്കിൻ്റെ ഇല നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരത്തെല്ലാം കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കണം. കാരണം ഈ എരി പക്ഷേ കുട്ടികളോ അല്ലെങ്കിൽ നമ്മളായിരുന്നാലും ഇതിൻ്റെ കറയെന്ന് നമ്മുടെ ശരീരത്തിൽ ഡയറക്റ്റ് ആവരുത്. ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഇറിറ്റേഷനാവും, അലർജിയാവും, ശരീരമെല്ലാം ചൊറിഞ്ഞിട്ട് തിണർത്ത് വരും. അത് ഭയങ്കര വേറെ വിഷയങ്ങൾ, കാരണം ഈ ചെടിയിൽ വിഷവും ഉണ്ടെന്ന് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളിൽ എല്ലാ കാര്യത്തിനും ഈ ചെടി ഉപയോഗിക്കുന്നു. ഈ ചെടിയുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്, എല്ലാവർക്കും ഈ ചെടി നടാം. നട്ടു കഴിഞ്ഞാൽ വലിയ ഇതൊന്നുമില്ല, കാരണം ഇതിൻ്റെ കായ് ഒരു പഞ്ഞിക്കാ പോലെയാണ്, അപ്പുപ്പം താടി പോലെ പൊട്ടി ഇങ്ങനെ അങ്ങ് വിരിഞ്ഞങ്ങ് പോകും കാറ്റടിക്കുമ്പോൾ. അപ്പോഴങ്ങനെ പറഞ്ഞാണ് ഇത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ചെന്ന് വിരുന്ന് പൊടിച്ച് ഇതിങ്ങനെ തമിഴ്നാട്ടിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഈ ചെടിയെ കൊണ്ടങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണ്, നമ്മൾ കയറി കഴിഞ്ഞാൽ എന്ത് ഭംഗിയാണെന്നറിയാം, ഈ ചെടി നിൽക്കണതാണെന്ന് തന്നെ ഇപ്പോഴും നമുക്ക് തോന്നും കൊണ്ടുവരണമെന്നൊക്കെ തോന്നും. ഇപ്പോഴത്ര നല്ല ഭംഗിയുള്ള ചെടിയാണ്. ആ ചെടിയുടെ ഫോട്ടോയും അതിൻ്റെ വീഡിയോയൊക്കെ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടേക്ക്. ഒരു ചെടി എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവണം. ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ഓരോ ചെടി നട്ട് ചെറുതായിട്ട് ഞങ്ങളിലുള്ളൊരു വൈദ്യത്തിലേക്ക് നിങ്ങളെയും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് എന്നെ അങ്ങ് പരീക്ഷിച്ച് വരണം. ഞങ്ങളിലുള്ള വൈദ്യത്തിനൊക്കെ നല്ല കഴിവുള്ള മരുന്നുകളൊക്കെയാണ്, കാരണം നിസ്സാരം മരുന്നുകളൊന്നുമല്ല. ഞങ്ങളെ ഒരുപാട് 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 അസുഖങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിച്ച് നിർത്തുന്ന ഒറ്റ മൂലികൾ ഞങ്ങളുടെ ആദിവാസി വൈദ്യത്തിലുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ള ചെടികൾ വെച്ച് തന്നെയാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളുടെ കാട്ടിൽ ഇതെല്ലാം കുറച്ച് കൂടുതൽ കിട്ടും. കുറച്ച് കൂടുതൽ കിട്ടുമ്പോൾ ഞങ്ങൾ മരുന്നും മന്ത്രവും ആയിട്ടാണ് ഞങ്ങളുടെ ഓരോ ദിവസങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നല്ല ആരോഗ്യത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വയനാടൊക്കെ ഉണ്ട്, കാരണം അവർക്ക് ഭക്ഷണമൊന്നും കറക്റ്റായിട്ടില്ല, അതുകൊണ്ടൊക്കെയാണ്. ഞങ്ങൾക്ക് ഭാഗ്യം തിരുവനന്തപുരം ജില്ലക്കാർക്ക് അങ്ങനെയുള്ള വലിയ കഷ്ടപ്പാടൊന്നുമില്ല. സർക്കാരും ഞങ്ങൾക്കെല്ലാം തരുന്നുണ്ട്. പേരിന് മാത്രമൊന്നുമല്ല, പേരിൽ കൊടുക്കുന്നിടവും ഉണ്ട്, അല്ലാതെ ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോഴെന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് രേഖപ്പെടുത്തണം. വീഡിയോ ഞാൻ എരിക്കിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ ഫുള്ള് കണ്ടിട്ടേ നിങ്ങൾ ഇറങ്ങിപ്പോകാവ്, എൻ്റെ സംസാരം തീർന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോക്കളരുത്. അവിടെ എന്തായാലും വീഡിയോ കൂടെ നിങ്ങൾ കണ്ടേക്ക്. എരിക്ക് ചെടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴും തന്നെ വീഡിയോ അങ്ങ് കുറേ ആയി. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടേക്ക്.
കണ്ടില്ലേ? അപ്പോൾ ഈ എരുക്ക് ചെടിയെ എന്താണെന്ന് കണ്ട്, അതിൻ്റെ പൂവ് കണ്ട്, ആ ചെടി എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ബോറടിപ്പിച്ചതിൽ ഒരിക്കലും കൂടെ ഞാൻ ക്ഷമയും കൂടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എനിക്ക് സന്തോഷം. കാരണം ഇങ്ങനെയുള്ള കുറേ അറിവുകൾ മനസ്സിലാക്കി വെക്കണം, നമ്മളെല്ലാവർക്കും അത് ഉപകാരമാണ്. ഇപ്പോഴെല്ലാവർക്കും